ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു റോമാലേഖനത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതിൻ്റെ നാലാമത്തെ പ്രധാന ഹെഡിങ്ങിലാണ് നാം ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധീകരണം അല്ലെങ്കിൽ നീതി സംരക്ഷിക്കപ്പെടുന്നു ആറ് മുതൽ എട്ട് വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വസിച്ച് സൗജന്യമായി നീതീകരണം പ്രാപിച്ച ദൈവമക്കളെ കൃപയിൽ തന്നെ സംരക്ഷിക്കുന്നതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നു പ്രായോഗിക ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ ദൈവം നൽകുന്ന കൃപ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് വിശുദ്ധ ജീവിതം എന്നുള്ളത് കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നത് കൃപയാൽ തന്നെയാണ് വിശുദ്ധീകരണവും പ്രാപിക്കുന്നത് അഞ്ച് മൂന്ന് മൂന്നാമധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം കൃപ കാണിച്ചു അതാണ് കാൽവരക്രൂശിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണമെന്നും ആ ക്രൂശുമരണത്തിൽ അല്ലെങ്കിൽ ദൈവം പ്ര പ്രദർശിപ്പിച്ച കൃപയിൽ ആശ്രയിക്കുന്ന വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി നീതീകരണം നൽകുന്നു എന്ന ആ വാദഗതിക്കെതിരെയുള്ള ചോദ്യമാണ് ആറാം അധ്യായം ഒന്നാം വാക്യം പാപത്തെ സമ്പൂർണമായും നീക്കം ചെയ്യാനായിട്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ ആയ പ്രമാണത്തിന് കഴിഞ്ഞില്ല എന്നും എന്നാൽ ദൈവത്തിൻ്റെ കൃപയാണ് പാപത്തിനുള്ള പരിഹാരം ദൈവ ദൈവം തൻ്റെ കൃപയാൽ പാപിയെ സമ്പൂർണമായും നീതീകരിക്കുന്നു എന്നുള്ള ആ പോയിൻറ്റ് ഒരു മറുചോദ്യത്തിനിടയാക്കി തീർക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ അടിസ്ഥാനത്തിൽ ദൈവം മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു കൊടുക്കുന്നുവെങ്കിൽ മനുഷ്യൻ കൂടുതൽ പാപം ചെയ്യുകയില്ലേ പാപം പെരുകെ പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചുവെങ്കിൽ കൂടുതൽ പാപം ചെയ്താൽ കൂടുതൽ കൃപ ലഭിക്കില്ലേ എന്ന ഒരു മറുചോദ്യം ഒരു ന്യായവാദം ഉന്നയിക്കുകയാണ് അപ്പോൾ ആ ന്യായവാദത്തിനുള്ള ഉത്തരമാണ് ആറാം അധ്യായത്തിൽ പറഞ്ഞത് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ആറ് ഏഴ് അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്ന് കൃപപ്പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒന്നാം വാക്യം ആറാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ രണ്ടാമത്തേത് അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിലാണ് ആറാം അധ്യായം പതിനഞ്ചാം വാക്യം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അധീനരാകയാൽ പാപം ചെയ്യുക എന്നോ ന്യായ പ്രമാണമൊരിക്കലും പാപം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നില്ല കൃപയും പാപം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നില്ല പക്ഷേ പാപം ചെയ്ത മനുഷ്യനെ കൃപ സംരക്ഷിക്കുന്നു അവൻ്റെ പാപങ്ങൾ മോചിക്കുന്നു പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവന് വിടുതൽ നൽകി കൃപ അവനെ സംരക്ഷിക്കുന്നു അഞ്ചാമധ്യായം പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് കൃപ മനുഷ്യനെ നീതീകരിച്ച് ക്രിസ്തുവിനോടുകൂടെ നിത്യജീവനിൽ വാഴുവാൻ പ്രാപ്തനാക്കുന്നു കൃപ ഒരു മനുഷ്യനെ നീതീകരിച്ച് യേശുക്രിസ്തുവിനോടുകൂടെ നിത്യജീവനിൽ വാഴുവാൻ പ്രാപ്തനാക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം ഉയരുകയാണ് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കാണ് അധീനരാകയാൽ പാപം ചെയ്യാമല്ലോ കൃപ അവനെ നീതീകരിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുപോകുമല്ലോ ഏതായാലും അപ്പോൾ പാപം ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം അതാണ് ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഏഴാം അധ്യായത്തിന് ഏഴാമത്തെ വാക്യത്തിലാണ് ആകെയാൽ നാം എന്തു പറയേണ്ടു ന്യായപ്രമാണം പാപമെന്നോ അതായത് ഈ കൃപയുടെ വാദം കൊണ്ടെത്തിക്കുന്നത് ന്യായപ്രമാണത്തെ തള്ളുന്നതിലേക്കാണ് ന്യായപ്രമാണത്തെ അവഗണിക്കുന്നതിലേക്കാണ് എന്ന ഒരു തെറ്റിദ്ധാരണ മൂലം ആ ചോദ്യം ഉയരുകയാണ് നിങ്ങൾ ന്യായപ്രമാണത്തെ കളങ്കപ്പെടുത്തുകയാണോ ന്യായ പ്രമാണം പാപമാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് മൂന്നാമത്തെ ചോദ്യം എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരമാണ് ആറ് ഏഴ് അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആകെയാൽ നാം എന്തു പറയേണ്ടു കൃപ പെരുകേണ്ടതിന് പാവം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ അതിന് ഉത്തരം അവിടെ തന്നെ പറഞ്ഞു ഒരു നാൾ മരുത് ഒരു നാളുമരുത് ആ പുസ്തകൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും താൻ ആദ്യം പറയുന്ന ഉത്തരം ഒരു നാളും വരുത് ഒരിക്കലും വരുത് പാപം ചെയ്യരുത് കൃപ പെരുകുമെന്നുള്ളത് ഇതുകൊണ്ട് മനഃപൂർവ്വമായി പാപം ചെയ്യരുത് അത് അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല അതിൻ്റെ ധ്വനി എന്നാണ് അപ്പോൾ സ്ഥലം ഓർമ്മിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വീടിന് തീ പിടിച്ചാൽ ഫയർഫോഴ്സുകാർ വന്ന് ജലം ഉപയോഗിച്ച് ആ വീട് തീയണച്ച് അവർ തരും അവരെ വിളിക്കുകയാണെങ്കിൽ അവർ വേഗത്തിൽ വന്ന് തീ തീയണച്ച് തരും അതിനെ പ്രത്യേകിച്ച് ഫീസ് ഈടാക്കാറില്ല സൗജന്യമായിട്ടവർ അത് ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മളാരും നമ്മുടെ വീടിന് തീ വയ്ക്കാറില്ല ആ ഫയർഫോഴ്സുകാർ വന്ന് പൈപ്പെല്ലാം നീട്ടിപ്പിടിച്ച് നല്ല ശക്തമായി വെള്ളം ചീറ്റിച്ച് ആ വീടെല്ലാം തീ തീയണച്ച് തരുമല്ലോ എന്നാൽ പിന്നെ എൻ്റെ വീടിന് തീയിട്ടേക്കാം എന്ന് നമ്മൾ ആരും കരുതാറില്ല അങ്ങനെ ചെയ്യാറുമില്ല അപ്പോൾ അപ്പം കൃപപ്പെരുകേണ്ടതിന് ആരും പാപം ചെയ്യുകയില്ല ന്യായമുള്ള ഒരുവിനും ചെയ്യാറില്ല എന്താണ് ചെയ്യാ ചെയ്യുകയില്ല എന്ന് പറയുന്നത് താഴെ പറയുന്നുണ്ട് അതിൻ്റെ കാരണം ഒന്ന് അറിവാണ് ഞാൻ ആരാണ് എന്ന അറിവ് പാപം സംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും നാം ഇനി പാപത്തിനടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു നാം ആരാണ് എന്ന് നാം അറിയുന്നു നമ്മുടെ പഴയ അവസ്ഥയ്ക്ക് മാറ്റം വന്നു ബിഫോർ വി വേർ ഡെഡ് ഇൻ സിൻസ് പാപത്തിൽ മരിച്ചവരായിരുന്നു എന്നാൽ നാം ഇപ്പോൾ പാപം സംബന്ധിച്ച് മരിച്ചവരാണ് ഡെഡ് ടു സിൻ പാപത്തോട് മരിച്ചു നേരത്തെ പാപത്തിൽ മരിച്ചവരായിരുന്നു എന്നാൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു ഇപ്പോൾ പാപം സംബന്ധിച്ച് മരിച്ചു പാപത്തോട് നമുക്ക് ഉള്ള ബന്ധം മാറി ക്രിസ്തുവിനോട് ചേർന്നു ക്രിസ്തുവിനോട് ചേരുവാ സ്നാനമേറ്റവർ നേരത്തെ പാപത്തോട് ചേർന്നായിരുന്നു ജീവിച്ചത് ഇപ്പോൾ ക്രിസ്തുവിനോട് ചേർന്നു അഞ്ചാമതായത് പറയുന്ന പോലെ നേരത്തെ ആദമിൻ്റെ കീഴിലായിരുന്നു ലംഘനത്തിൻ്റെ കീഴിലായിരുന്നു കോപത്തിൻ്റെ കീഴിലായിരുന്നു ശിക്ഷാവിധിയുടെ കീഴിലായിരുന്നു മരണത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിനോട് ചേർന്നു ക്രിസ്തുവിനോട് ചേർന്നു ആ യഥാർത്ഥ ചേരൽ ചേരലിൻ്റെ നിദർശനമായ ആ ഒരു സ്നാനം നിങ്ങൾ ഏറ്റു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ ഏറ്റ ആ ബോധ്യമുള്ള ആ ഒരു അറിവുള്ള ആ സ്നാനം എന്തിനാണ് കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന അവൻ്റെ മരണത്തിലും അടക്കത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അതിൻ്റെ നിദർശനം അതിൻ്റെ പ്രദർശനമായ ആ ജലസ്നാനത്താൽ നിങ്ങൾ ദൈവമായിട്ടൊരു ഉടമ്പടി ചെയ്തു എന്ന് നിങ്ങൾക്കറിയുന്നില്ലയോ ആ അറിവ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും പഴയ രീതിയിൽ ജീവിക്കാൻ കഴിയില്ല അതാണ് ആറാം വാക്യം നാം ഇനി പാപത്തിന് അടിമപ്പെടാതോണം പാപശരീരത്തിന് നീക്കം വര വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു ഇവിടെ സ്നാനം എന്ന് പറയുന്നത് നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് ജലസ്നാനമാണ് നമുക്കറിയാം അവൻ്റെ മരണത്തിൽ തീർന്ന സ്നാനത്താൽ പരിശുദ്ധാത്മ സ്നാനം ഒരിക്കലും മരണത്തിൽ പങ്കാളികളായിത്തീരുവാനോ അല്ലെങ്കിൽ അടക്കപ്പെടുവാനോ ഉയർത്തെ നിൽക്കുന്ന സ്നാനമല്ല അത് കർത്താവിനോട് ചേരുന്ന കർത്താവിൻ്റെ സഭയോട് ചേരുന്ന ഒരു പ്രക്രിയയാണ് സഭയുടെ ഭാഗമാക്കി തീർക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് ഒന്ന് വരുന്ന പന്ത്രണ്ട് പതിമൂന്നിൽ നമുക്ക് കാണുന്നു എന്നാൽ ആ അത് സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രദർശനമാണ് ജലസ്നാനം എന്ന് നമുക്കറിയാം അപ്പോൾ ആ ജലസ്നാനത്തിൽ ഇതെല്ലാം വിളിച്ചോതുകയാണ് ഞാൻ കർത്താവിനോടുകൂടെ ചേർന്നു പഴയതിനെ ക്രൂശിച്ചു പഴയ ആൾ മരിച്ചു പഴയ ജോൺസൺ മരിച്ചു പഴയ ജോസഫ് മരിച്ചു പുതിയ വ്യക്തിയാണ് ജീവിക്കുന്നത് എന്ന് നാം അറിയുന്നു എന്ന് നാം അറിയുന്നു അപ്പോൾ ആദമുമായിട്ടുള്ള എൻ്റെ ബന്ധം വിച്ഛേദിച്ചു പാപസംബന്ധമായി മരിച്ചു പാപത്തോട് മരിച്ചു പാപത്തോട് ബന്ധമില്ല എനിക്ക് എനിക്ക് ക്രിസ്തുമായിട്ടാണ് ബന്ധം എന്ന ഓർമ്മ വേണം അതൊരു യഥാർത്ഥമായൊരു ദൈവ ഇതലിന് അതുണ്ടാകും അവന് ഓ കൃപ കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തുടർച്ചയായ പാപം ചെയ്യാനായിട്ട് കഴിയുകയില്ല അതാണ് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നത് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ പതിനൊന്നാം വാക്യത്തിൽ പറയുകയാണ് എണ്ണുന്നു ഒന്നാം ഭാഗത്ത് നമ്മൾ കണ്ടു അറിയുന്നു പതിനൊന്നാം വാക്യത്തിൽ അതാണ് പറയുന്നത് അവണ്ണം നിങ്ങളും പാപസമ്മദ്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരൊന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ കണക്കിലെടുക്കുവിൻ ഉത്തരവാദിത്തമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സ്വയം തിരിച്ചറിയുക ഓർക്കുക എണ്ണുക അപ്പോൾ എടാവാക്യം പറയുകയാണ് അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കുകയില്ല മരണത്തിന് അവൻ്റെ മേലെ ഇനി കർത്തൃത്വം ഇല്ല എന്ന് നാം അറിയുന്നുവല്ലോ അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു അപ്പോൾ യേശു കർത്താവിനോടുകൂടെ നാം ഏകീഭവിച്ചു കർത്താവിനോട് ഏകീഭവിച്ചു അഞ്ചാം വാക്യത്തിൽ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചു അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കും നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് കർത്താവ് മരിച്ചിട്ട് പിതാവിൻ്റെ മയമയാൽ ജീവിച്ച് എഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് കർത്താവുമായി ഏകീഭവിച്ചത് അപ്പോൾ കർത്താവ് നോട് ഏകീഭവിച്ചപ്പോൾ കർത്താവ് ചെയ്ത കാര്യം എന്താണ് കർത്താവ് പാപസംബന്ധമായി മരിച്ചു എന്നിട്ടോ അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു അതുപോലെ ക്രിസ്തുവുമായി ഏകീകവിച്ച നാമും പാപസംബന്ധമായി മരിച്ചവരാണെന്നും ഇനി ജീവിക്കുന്നത് ദൈവത്തിനു വേണ്ടിയിട്ടാണെന്നും എണ്ണണം എന്ന് സ്വയം തിരിച്ചറിയണം കണക്കിലെടുക്കണം റെക്കൺ കണക്കിലെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ആരാണെന്നും ഞാൻ ആരുമായിട്ടാണ് ഏകീഭവിച്ചിരിക്കുന്നത് എന്നുള്ള കണക്കിലെടുക്കലും സ്വയമായ എണ്ണലുമെല്ലാം നമ്മെ വിശുദ്ധമായി ജീവിക്കുവാനായി കൂടുതൽ കൃപയിലേക്ക് നടത്തുന്നു ദൈവമക്കളെ എപ്പോഴും അറിവില്ലാത്തവരായി തങ്ങളുടെ സ്ഥാനം മറക്കുന്നവരായി നിർത്തുന്നതിലാണ് പിശാജ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടപ്പിലാക്കാതെ നാം എടുത്ത തീരുമാനം ഞാൻ ആരാണ് എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ ദൈവകൃപയിൽ തുടർന്ന് ജീവിക്കുവാൻ അങ്ങനെ ദൈവകൃപയെ ശരിയായ നിലയിൽ ഉപയോഗിക്കുവാൻ കർത്താവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുന്ന് ഒന്നും വാഴ്ത്തുപ്പെടുവാനാകട്ടെ